ഈ പള്ളി പണിതതിനു ശേഷം പിന്നെ ആൾക്കാർ വരുന്നുണ്ട്. അത് കഴിഞ്ഞാ വരുന്നത്, അതിനു മുമ്പിൽ വന്നു കഴിഞ്ഞാ വരുന്നത്, അല്ലെങ്കിൽ കാട് പിടിച്ച് കിടക്കുന്നത്. ഒറ്റക്ക് ഈ കുളുന്തുള്ളത് ഒറ്റക്ക് മതിയോ? തീരിയല്ല, ഫാമിലി ആയിട്ട് അറിയുന്നേ. ഇത് പാക്കത്തേക്ക് വന്നേ? എന്തോ ഒരു തമിഴ് അലപ്പി അലപ്പി. യാത്രകൾ ഇഷ്ടപ്പെടുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും വഴിയോര കാഴ്ചകൾ വ്ലോഗിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോ നമ്മള് കട്ടപ്പന യാത്രയിലായിരുന്നു. അപ്പോൾ കട്ടപ്പനയ്ക്ക് പോകുന്ന വഴി ഞാൻ ഒരു ചർച്ച് കണ്ടു ഇവിടെ. അപ്പോൾ അത് നേരത്തെ കണ്ടിട്ടുള്ള ഒരു ചർച്ചാണ്, നമ്മൾ ലൂസിഫർ മൂവിയിലൊക്കെ കണ്ടേക്കുന്ന ഒരു ചർച്ചാണ്. അപ്പോൾ അത് ഒന്ന് കാണാനായിട്ടുള്ള ഒരു യാത്രയാണ്. അപ്പോൾ ഈ വഴിയാണ് ഇനി നമ്മൾ അങ്ങോട്ട് പോകേണ്ടത്. വാഗമണ്ണിൽ നിന്നും കട്ടപ്പന പോകുന്ന വഴി ഉപ്പുതറ വഴിയാണ് കേട്ടോ നമ്മൾ പോയിരുന്നത്, ഏലപ്പാറ വഴിയല്ല. അപ്പോൾ നമ്മൾ ഉപ്പുതറ വഴി പോരുമ്പോഴത്തേക്കാണ് ഈ കട്ടപ്പനയ്ക്ക് പോകുന്ന വഴിക്കാണ് ഈ ചർച്ച്. ഇവിടെ ഒരു ചെറിയ ബോർഡ് കാണാം, സെന്റ് ആൻഡ്രൂസ് CSI ചർച്ച് എന്നൊക്കെയുള്ള ബോർഡൊക്കെ കാണാം. നമ്മളിപ്പോൾ ഈ വഴിയാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ പ്ലാറ്റൂട്ടനെല്ലാം ഇവിടെ പാർക്ക് ചെയ്തു, നമ്മൾ അങ്ങോട്ട് നടക്കുകയാണ്. നല്ലൊരു എന്താ പറയുക, തേയിലത്തോട്ടങ്ങളുടെ നടുക്കായിട്ടൊരു ചർച്ച്, എന്താ പറയുക, ഒരു നല്ലൊരു കാഴ്ചയാണ്. അതാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഏലപ്പാറ കയറാണ്ട് ഉപ്പുതറ വഴി കട്ടപ്പന പോകുമ്പോഴത്തേക്കാണ് നമ്മൾ ഈ ചർച്ച് കാണുന്നത്. ഈ സ്ഥലത്തിൻ്റെ പേര് ലോണ്ട്രി എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ രാവിലെ ഈ ചർച്ചിൽ വന്ന ഒരു കാറ്, ഒരു ഫാമിലി അങ്ങോട്ട് പോകുന്ന കണ്ടായിരുന്നു. അപ്പോൾ ചർച്ചിലൊക്കെ കയറിയിട്ട് അവർ വരുവാണ്. ചെറിയ ഗേറ്റൊക്കെ ഉണ്ട് ഇവിടെ, ഒന്ന് ലോക്ക് ചെയ്തേക്കുവാണ്. പിന്നെ ദൈത്ത് പോയി കയറും. ഡ്രാക്കുളപ്പള്ളി എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്, ഇവിടുത്തെ നാട്ടുകാരൊക്കെ അങ്ങനെയൊക്കെ പറയുന്നത് കേട്ടോ. രണ്ടായിരത്തി പത്തൊമ്പതിൽ പുറത്തിറങ്ങിയ ലൂസിഫർ എന്ന് പറയുന്ന മൂവിയിലൂടെയാണ് ഈ ഒരു ചർച്ച് ആൾക്കാരുടെ ഇടയിലോട്ടൊക്കെ എത്തിയത്. പക്ഷേ ഇതൊരു പഴയ ചർച്ചായിരുന്നു ഇവിടെ. അപ്പോൾ ആ ഷൂട്ടൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഒരു പുതിയ പള്ളി ആശീർവാദ്, അതിൻ്റെ നിർമ്മാതാക്കളായ, അതായത് ലൂസിഫർ മൂവിയുടെ നിർമ്മാതാക്കളായ ആശീർവാദ് മൂവീസാണ് ഈ ചർച്ച് ഇങ്ങനെ ഇതേ രീതിയിൽ പണിതു കൊടുത്തത്. 800,000 രൂപ മുടക്കിയാണ് ഈ ചർച്ച് ഇതേ രൂപത്തിൽ ആശീർവാദ് മൂവീസ് ഈ ചർച്ചിവിടെ ഇങ്ങനെ പണിതത്. ഈ പള്ളിയുടെ നിർമ്മാണം നടക്കുന്നത് 1951 February 15 JM വിൽക്കി എന്ന സായിപ്പ്, അതായത് ഈ ലോണ്ട്രിയിലെ, അതായത് ഇവിടുത്തെ തോട്ടം തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് നിർമ്മിച്ചു കൊടുത്ത ഒരു പള്ളിയായിരുന്നു ഇവിടെ നേരത്തെ ഉണ്ടായിരുന്ന പഴയ പള്ളി. അപ്പോൾ അടുത്ത് ഇതിന് സമീപത്തൊക്കെ പുതിയ പള്ളികളൊക്കെ വന്നപ്പോഴത്തേക്കും ഈ പള്ളിയിലോട്ട് ആൾക്കാരൊക്കെ അങ്ങനെ അധികം വരാതെയായി. അതിനുശേഷമാണ് ഈ പള്ളിയുടെ ഒരു നാശം, അതായത് അങ്ങനെ നശിച്ചു പോയ ഒരു പള്ളിയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്ന ആ പഴയ പള്ളി. അപ്പോൾ അതിന് പകരമായിട്ടാണിപ്പോൾ ഈ ഒരു പള്ളി ഇപ്പോൾ ഇവിടെ ഉള്ളത്. ഇതിന് ചുറ്റുമായിട്ടും ഏലത്തോട്ടങ്ങളും തേയിലത്തോട്ടങ്ങളും ഒക്കെയാണ് കേട്ടോ കാണുന്നത്. ഈ ചർച്ചിന് സൈഡിലായിട്ട് നിൽക്കുന്ന ഒരു മരം കണ്ടോ, ഉണങ്ങി നിൽക്കുക, പക്ഷെ അതൊരു പ്രത്യേക ഭംഗി. അതാണ് ഇവിടെ ഈ പള്ളിക്ക് ഒരു ഇച്ചിരി ഒരു എന്താ പറയുക ഭംഗി കൂട്ടുന്നത്, ഈ ഒരു മരത്തിൻ്റെ ഒരു കാഴ്ചയും കൂടിയാണ്. ഒരു ചേട്ടായി അവിടെ നിന്നിട്ട് തേയില കിള്ളുന്നുണ്ട്. ഒറ്റയ്ക്കുള്ള ഏട്ടാ, ഒറ്റയ്ക്കുള്ളോന്ന്? ആലപ്പുഴ. ഇത് ഈ ഡ്രാക്കുളപ്പള്ളി എന്ന് പറയാൻ കാര്യം എന്താ ഏട്ടായി? ഈ പള്ളിക്ക്
ഡ്രാക്കുളപ്പള്ളി എന്ന് പേര് വരാൻ കാര്യം എന്താ? അങ്ങനെയൊക്കെ ആൾക്കാർ പറയുന്നേ. ഷൂട്ടിംഗ് എടുത്തുകൊണ്ട് അങ്ങനെ പേര് വന്നാണോ? ആ സി എസ് ഐ പള്ളി ആൻഡ്രൂസ് ചർച്ച് എന്നും പറയാണ് ബോർഡ്. വന്നിട്ടില്ല ശരിക്കും. അപ്പുറത്തൊക്കെ പള്ളി വന്നത് കൊണ്ടാണ് ഇങ്ങോട്ടുള്ള. ഓ അല്ലെങ്കിൽ ഇത് തികയത്തില്ലല്ലോ. ഒന്ന് കൂട്ടർ വെക്കണ്ടേ? ആഴ്ചയിൽ ഒന്നല്ലേ വെക്കാൻ പറ്റുള്ളൂ. മാറി മാറി വെക്കുമ്പോ അതന്നെ. അപ്പൊ അടക്കുവാണെങ്കിൽ ഇപ്പൊ അടക്കാനും സ്ഥലം ഇല്ല. ഇപ്പൊ ഇനി പള്ളി പൊളിക്കേണ്ടി വരുന്നില്ല. അപ്പൊ ഈ സ്ഥലമൊക്കെ വേറെ ആൾക്കാരുടെ അല്ലേ? ഈ തോട്ടങ്ങൾ രണ്ടൊരു വർഷത്താൾ പറമ്പിന്റെ തൊഴിലാളി ഉണ്ടെങ്കിൽ 2 ഏക്കർ. ഓ അപ്പൊ അതിന്റെ ഈ കാണിക്ക് അപ്പുറത്ത് കാണുന്ന വേറെ ഡിവിഷനാണ്, രണ്ടാം ഡിവിഷൻ. ഓ ലോണ്ടറി എന്ന് പറയും. ലോണ്ടറി ഇത് ഈ സ്ഥലം മൊത്തത്തില് ലോണ്ടറി എന്നറിയപ്പെടുന്ന സ്ഥലല്ലേ? അല്ല, പീരുമേട് ട്രീ കമ്പനി. പീരുമേട് ട്രീ കമ്പനി. അപ്പൊ ഈ പള്ളി ഇരിക്കുന്ന സ്ഥലം ലോണ്ടറി? ഇല്ല, ചിന്തലാറ്. 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 പക്ഷെ നമ്മുടെ ഈ കല്ലറയിലൊക്കെ എഴുതി വെച്ചേക്കുന്നത് ലോണ്ടറി. അവിടെ ഉള്ളവരെ കൊണ്ടുവന്ന് ഇവിടെ അടക്കും. ലോണ്ടറി എന്ന് പറയുന്ന സ്ഥലത്തെ ഉള്ളവരെ കൊണ്ടുവന്നിട്ട് ഇവിടെ അടക്കും. ഇത് ഇവിടെ മൂന്നാം ഡിവിഷനിലുള്ളതാ. ഓ ഇരിക്കുന്ന. ഓ സി എസ് ഐ കാരാ. കൊച്ചി ഈ കഴിഞ്ഞ രണ്ടമ്പത് കൊല്ലമായി ഒരു കൊച്ചു മരിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്ത് വെച്ച് വണ്ടി ആശന്റെ മരിച്ചതാ. അതിവിടെ കൊണ്ടുവന്ന് അടക്കിയാ. ലോണ്ടറി എന്ന് പറഞ്ഞു. ഇപ്പൊ അത് അവിടെ ചിന്തലാർ എഴുതി വെച്ച് കാണുമല്ലോ. ആ ചിന്തലാർ. ശരിക്കും ചിന്തലാർ. ആ അതല്ലേ. അത് നാല്, ഇത് നാല് ഡിവിഷന്റെ ചേർന്നാണ് ഇത് വന്നത് പണ്ട്. ശരിക്കും പറഞ്ഞാല് മറ്റേ സിനിമാക്കാരിവിടെ ഈ പള്ളി പണിതതിന് ശേഷം പിന്നെ ആൾക്കാർ വരുന്നുണ്ട്. അത് കഴിഞ്ഞാ വരുന്നത്. അതിനു മുമ്പിൽ വന്നു കഴിഞ്ഞാ വരുന്നത്. അല്ലെങ്കിൽ കാട് പിടിച്ച് കിടന്നത്. ഓ കാട് പിടിച്ച കിടക്കുന്നത്. ഓ ഞാൻ വലപ്പെടുമ്പോ മരുന്നടിച്ചോളൂ. ഒറ്റക്ക് ഈ കുളുന്തെന്നുള്ളത് ഒറ്റക്ക് മതിയോ? ഇല്ല, തീരിയല്ല. തീരിയല്ല. കുടുംബം ഇവിടെ ഇല്ല, അതുകൊണ്ടാണ്. ഫാമിലി ആയിട്ടാ ചെയ്യുന്നത്? ആ ഫാമിലിയാ. അല്ലെങ്കിൽ ശമ്പളത്തിന് ആള് വെക്കും. ഓ ശമ്പളത്തിന് ആള് വെക്കും. ആള് കിട്ടുന്നില്ല ഇപ്പൊ. ഓ ഇല്ല, ഏറെക്കാട്ടില് പണിക്ക്. ഓ ഓ ശരി. ഇപ്പൊ ഈ പള്ളിയുടെ കാഴ്ചകൾ കാണാനായിട്ട് ഒരുപാട് പേരാട്ടോ, സന്ദർശകരായിട്ടും ഒരുപാട് പേര് വരുന്നുണ്ട് ഈ ഒരു ചർച്ചിന്റെ ഭംഗി ആസ്വദിക്കാനും അതുപോലെ തന്നെ പ്രാർത്ഥിക്കാനായിട്ടും ഒക്കെ ആയിട്ട് ഒരുപാട് ആളുകൾ. ഇപ്പൊ തന്നെ ഒരു 3-4 കാർ വന്നു കേട്ടോ. ഇത് പാക്കത്തേക്ക് വന്നു. എന്തോ ഒരു തമിഴ് അലപ്പി ഫേമസ് ആയിരിക്കും. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഈ പള്ളിയിലെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ അറിഞ്ഞ് അങ്ങനെ തിരിച്ചു പോവാണ്. അപ്പോൾ കട്ടപ്പനയ്ക്ക് ഉള്ള യാത്രയാണ്. അപ്പം ഇനി അങ്ങോട്ട് പോവാണ്. അപ്പോൾ ഒരുപാട് പേരുണ്ട് കേട്ടോ ഇത് കാണാനായിട്ട് ദിവസവും വരുന്നത്. അപ്പോൾ ആ എന്താ പറയുക, തേയില കുളുന്ത് നുള്ളിക്കൊണ്ടിരുന്ന ചേട്ടായി പറഞ്ഞത് ഒരുപാട് പേര് ദിവസം സന്ദർശകരായിട്ടുണ്ടെന്നാണ് പറഞ്ഞത് ദിവസവും. ശരിക്കും പറഞ്ഞാൽ ലൂസിഫർ എന്ന് പറയുന്ന മൂവിയിലൂടെ ഒരു ഫേമസ് ആയ ഒരു ചർച്ചാണ്. പിന്നെ ഒരു തിരുത്തുണ്ട് കേട്ടോ, ഈ സ്ഥലത്തിന്റെ പേര് ലോണ്ടറി എന്ന് പറയുന്ന സ്ഥലം ആണെന്നും പറഞ്ഞായിരുന്നു ഇവിടെ എഴുതി വെച്ചിരുന്നതും. അങ്ങനെയാണ്. ശരിക്കും ഇത് ചിന്തലാർ എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. അങ്ങനെയാണ്. അപ്പോൾ ലോണ്ടറിയിലുള്ള ആൾക്കാരെയൊക്കെ അടക്കം ചെയ്തേക്കുന്നതാണ് ഇവിടെ. ഒരുപാട് പേരെ അടക്കം ചെയ്തിട്ടുണ്ട് ലോണ്ടറി എന്ന് പറയുന്ന സ്ഥലത്തെ. അപ്പോൾ അത് കണ്ടിട്ടാണ് ഞാൻ ഈ സ്ഥലം ലോണ്ടറി എന്നാണെന്ന് പറഞ്ഞത്. അപ്പോൾ അങ്ങനെയല്ല. അപ്പോൾ എന്തൊക്കെയായാലും കാഴ്ചകളൊക്കെ മനോഹരമാണ് ഇവിടുത്തെ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.